ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനീസ് കാരേറ്റൽസ് വ്ലോഗ്. അനീസ് കാരേറ്റൽസ് വ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ട പോലെ CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ഏത് ബുക്കാണ് അവർ റെഫർ ചെയ്യേണ്ടതെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ വീഡിയോക്ക് പല വീഡിയോക്കും താഴെയായിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസ് CBSE കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന നമ്മളെ ഫേസ്ബുക്ക് പേജിൻ്റെയും താഴെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്തിരുന്നു. നമ്മുടെ CBSE കമ്പ്യൂട്ടർ സയൻസ് എന്ന ഫേസ്ബുക്ക് പേജ് ഇതുവരെ ലൈക്ക് ചെയ്ത വിദ്യാർത്ഥികൾ, എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേജിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുമ്പ് ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ സിലബസ് ലേറ്റസ്റ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തു. അതിൽ ചില പോർഷൻസ് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്, ചില പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ റിവൈസ്ഡ് ആയ സിലബസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പ്രീവിയസ് എപ്പിസോഡ് എന്ന് പറയുന്ന നമ്മളെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് 12th IP ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ IPയുടെ പ്രീവിയസ് റിവൈസ്ഡ് സിലബസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ആഡ് ചെയ്തത്, ഏതൊക്കെ ടോപ്പിക്കാണ് ഡിലീറ്റ് ചെയ്തതെന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബുക്കാണ് നമ്മൾ CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ എവിടെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അവർ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് ഏതാണ് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ജനറലായിട്ട് രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ളത്. ഒന്ന് സുമിത അറോറ എന്ന് പറയുന്ന ഓതർ ടെക്സ്റ്റ് ബുക്കാണ്, രണ്ടാമത്തത് പ്രീതി അറോറ എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതുമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ടെക്സ്റ്റ് ബുക്കാണല്ലോ പറഞ്ഞു. CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഈസ് നോട്ട് അവൈലബിൾ. ഓക്കെ, 11th ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ CBSE വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ 2020 ഞാൻ പറഞ്ഞു റിവൈസ്ഡ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് 2020-21 എൻ്റെ ആദ്യത്തെ സിലബസ് അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി നമ്മൾ ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും നിങ്ങൾക്ക് അത് ബൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു രണ്ട് ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണുള്ളത്. അതിൽ ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യുന്നത് ഏത് ടെക്സ്റ്റ് ബുക്കാണെന്ന് വെച്ചാൽ സുമിത അറോറ എന്ന ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ എല്ലാ കോൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് വേണ്ട ടോപ്പിക്കിനെക്കാട്ടിയും കൂടുതലായിട്ട് അതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ സുമിത അറോറ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം CBSE റീസെൻ്റ് ആയിട്ടാണ് പൈത്തൺ എന്നുള്ള ലാംഗ്വേജ് ക്ലാസ് 11th ആൻഡ് 12th ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2019-20 നമ്മൾ ആദ്യമായിട്ട് CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പൈത്തൺ ബേസ് ചെയ്തിട്ടുള്ള ബോർഡ് എക്സാം നടക്കേണ്ടത്. ഈ കൊറോണ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ആയതിനാൽ ഈ 2020-21 ആയിരിക്കും 21 ബാച്ച് ആയിരിക്കും ആദ്യമായിട്ട് CBSE ക്ലാസ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് പേപ്പർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ആയതിനെ ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യുന്നത് സുമിത അറോറ എന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്യുക. അതുതന്നെ ബാക്ക് ആൻഡ് ചാപ്റ്റർ ബാക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യുക. കാരണം നമുക്ക് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, CBSE ക്ലാസ് 12th 11th ആൻഡ് 12th IP ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പറയുന്നത്. ആ പ്ലേലിസ്റ്റിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുടങ്ങാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ എങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് സുമിത അറോറ ക്ലാസ് 12th IP പൈത്തണിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. 2020-21 ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും സുമിത അറോറ ബേസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ടിടുക. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.